മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ് സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ, എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റി പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്തു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നല്ലേ നല്ലത്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീല്. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. Why? Kagata. Sir, adyathe pere Vinil. Vinil? Vinil. Nil ennu paranja onnum alla. Onnum allatha pere namukku venda. Okay. Adutathu oru traditional pere aanu. Pradosh. Pradosh Santhya. Mottam kazhinju. Kathi theerunu. Alle, neram velathirakku venam vera peru veikadu. Okay. സാർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് നല്ലതാ സാർ, ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. അത് വേണ്ട സാർ, ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസുകാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വലുതാക്കിയാൽ മൊത്തം കുഴപ്പമാവും. പറഞ്ഞു വിട്ടേക്കെ സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്ത് ആക്രാന്ത് അല്ല സാർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. I told you na, idonu sirin ishtavilla. The next name is energetic, exotic, fantabulous, Aghosh. Aghosh. Good. Life is an aghosham. Yeah, yeah. Cinema is an aghosham. So an actor like you should have the name Aghosh. Point. Fix it. Oh, finally. Nammala thala peru mattalle. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോ എന്ന്. ആഘോഷ് മേനോ ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. ഈ മേനോമാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും. ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. പുള്ളി ഒരു പാവം, ഞാൻ പറഞ്ഞു. Let's clap for Aghosh Menon. Thank you. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. ഹല്ലേലൂയാ. പൊളിഞ്ഞൂപ്പാടളകി അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷയാണ്. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോ പോളൂട്ടി ബ്രദറൊന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി, നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല, ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. ഓ,